സാങ്കേതിക കയറ്റുമതിയിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തെ അഭിനന്ദിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്ത്. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്റെ രാജ്യം വളരെ പിന്നിലാണെന്ന് പാക് പ്രധാനമന്ത്രി സമ്മതിച്ചു. ലാഹോർ ടെക്നോപോളിസിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്താണ് ഇമ്രാൻഖാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 15-20 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സാങ്കേതിക കയറ്റുമതിയിൽ $150 ബില്യൺ കുതിച്ചുയർന്നു. എന്നാൽ പാകിസ്ഥാൻ വളരെ പിന്നിലാണെന്നും $2 ബില്യൺ മാത്രമേ കഴിഞ്ഞുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. നിർഭാഗ്യവശാൽ യുവജനങ്ങളുടെ ഒരു വലിയ ജനസംഖ്യ ഉൾപ്പെടെ അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഈ മേഖലയിൽ വളരെ പിന്നിലായിപ്പോയി. 15 മുതൽ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ടെക് കയറ്റുമതി $150 ബില്യൺ കുതിച്ചുയർന്നു. എന്നാൽ പാകിസ്ഥാന്റേത് $2 ബില്യൺ പതുങ്ങി നിൽക്കുകയാണ്. വലിയൊരു യുവജനസംഖ്യ ഉൾപ്പെടെ അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സാങ്കേതിക മേഖലയിൽ പാകിസ്ഥാൻ എങ്ങനെ പരാജയപ്പെട്ടുവെന്നും ഇമ്രാൻ ചോദിച്ചു. അതേസമയം പാകിസ്ഥാന്റെ കടബാധ്യത കുത്തനെ ഉയരുകയാണ്. 50.5 ലക്ഷം കോടി പാകിസ്ഥാൻ രൂപയാണ് ഇപ്പോഴത്തെ കടബാധ്യത. ഇതിൽ 20.7 ലക്ഷം കോടിയും ഇമ്രാൻഖാൻ അധികാരമേറ്റ ശേഷം ഉണ്ടായതാണെന്നാണ് അവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്തിന്റെ കടക്കണി ഉയരുന്നത് ദേശീയ സുരക്ഷാ വിഷയമാണെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞതിന് പിന്നാലെയാണ് കണക്കുകൾ പുറത്തുവരുന്നത്. 40 മാസത്തെ ഇമ്രാൻഖാൻ ഭരണകാലത്ത് മാത്രം 70% വർധനമാണ് പാകിസ്ഥാന്റെ കടബാധ്യതയിൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഇമ്രാൻ ഭരണകൂടം ഇതിനൊരു കാരണമായി പാർലമെന്റിൽ പറഞ്ഞത്. മൊത്തം കടത്തിന്റെ പലിശനത്തിൽ മാത്രം 7.5 ലക്ഷം കോടി പാക് രൂപ ഇമ്രാൻ ഭരണകൂടം നൽകേണ്ടി വന്നു. മുൻകാലങ്ങളിലേതുപോലെ തന്നെ വിദേശ ധനസഹായത്തെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതാണ് പാകിസ്ഥാന്റെ കടബാധ്യത ഉയരാൻ കാരണമായത്. കൂടുതൽ വിദേശ സഹായം തേടുന്നതിൽ ഇമ്രാൻഖാൻ പ്രത്യേക താല്പര്യമെടുത്തതാണ് സാമ്പത്തിക ബാധ്യതയുടെ ആക്കം കൂട്ടിയതെന്നാണ് ആരോപണങ്ങൾ. ന്യൂസ് ഡെസ്ക്, വനേഷൻ മീഡിയ.